കുറച്ച് എക്സൈറ്റഡ് ആണ്, എല്ലാ ഫീലിങ്സും ഉണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. സോ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതെൻ്റെ വാൾ പെയിൻറ്റിങ് പ്ലസ് വാൾ ഡെക്കോർ വീഡിയോ ആണ്. ഇത് ഒരു ഗൈഡായിട്ട് കാണരുത് വാൾ പെയിൻറ്റിങ്, ബിക്കോസ് ഞാൻ ഇതുവരെ വാൾ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ വാൾ പെയിൻറ്റിങ് ചെയ്യണേ. ആക്ച്വലി ഞാൻ മിക്കവാറും പോർട്രേറ്റ്സും നേച്ചറിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കിങ്ങനെ ചിലപ്പം തോന്നാറുണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു റെഫറൻസ് പിക്ചർ എടുത്തിട്ട് ഞാൻ വരയ്ക്കാറാണ് പതിവ്. പക്ഷേ യാ ആൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഞാനൊരു പ്രൊഫഷണൽ എന്താ പറയണേ ആർട്ടിസ്റ്റോ ഒന്നുമല്ല. എനിക്കൊരു ടെക്നിക്സും അറിയില്ല പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങിൻ്റെ ഒന്നും. ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ മൊത്തം. സോ എൻ്റെ പെയിൻറ്റിങ്ങും ഡ്രോയിങ് സ്കില്ലൊന്നും ജഡ്ജ് ചെയ്യേണ്ട ആരും. അത് ഞാൻ ചുമ്മാ മനസ്സിൽ തോന്നുന്ന വരയ്ക്കണയാണ്, ഒരു റെഫറൻസ് പിക്ചറൊക്കെ നോക്കി. അപ്പോൾ യാ അപ്പോൾ ഇതിനകത്ത് ഞാൻ വരച്ചിരിക്കുന്ന മ്യൂറൽ ആർട്ടാണ്. ഇത് ആദ്യ തവണയാണ് ഞാൻ മ്യൂറൽ ആർട്ട് വരയ്ക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊക്കെ മിസ്റ്റേക്സ് കാണും. പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ കേരളത്തിലെ വീടായതുകൊണ്ട് ഇച്ചിരി ട്രഡീഷണലി നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചപ്പം മ്യൂറൽ ആർട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തത്. അപ്പോൾ യാ എനിക്ക് തോന്നുന്നത് ഒരു മ്യൂറൽ പെയിൻറ്റിങ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റും എല്ലാം എനിക്കിവിടെ ലോക്കലി കിട്ടിയതൊക്കെ ഞാൻ യൂസ് ചെയ്തതേ ഉള്ളു. ഇത് തന്നെ പെയിൻറ്റ് യൂസ് ചെയ്താണോ വാൾ പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല സത്യത്തിൽ. എനിക്ക് ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളു. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് ബർജറിൻ്റെ ഓയിൽ പെയിൻറ്സ് ആണ്. ഒരു ഗ്ലോസ് ഫിനിഷ് ഉള്ള ഓയിൽ പെയിൻ്റ് ആണിത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ ബ്രൗൺ, പിന്നെ ഗോൾഡൻ യെല്ലോ, ബ്ലാക്ക്, പിന്നെ ബ്ലൂ. ഇത് മറൂൺ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷേ മറൂണോ റെഡോ ആയിരുന്നു ഇത്. ഇത് ഗ്രീൻ, പിന്നെ ഇത് വൈറ്റ് കളറായിരുന്നു. ആൻഡ് ഇത് പ്രൈമറായിരുന്നു. ഞാൻ ഒരു പ്രൈമർ കൂടെ വാങ്ങിച്ചായിരുന്നു. ആദ്യം പ്രൈമർ വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് ബ്രഷും റോളർ ഡിഷും എല്ലാം വാങ്ങിച്ചിരുന്നു. പിന്നെ ഇത് എൻ്റെ പെയിൻറ്റിങ് പാലറ്റാണ്. എന്നിട്ട് പിന്നെ കുറച്ച് വീട്ടിലെ ചുമ്മാ ഇരുന്ന വേസ്റ്റ് പാത്രങ്ങൾ ഞാൻ പെയിൻറ്റൊക്കെ ഒഴിക്കാൻ എടുത്തിരുന്നു. അപ്പോൾ പെയിൻറ് ആദ്യം നല്ലതായിട്ട് ഷേക്ക് ചെയ്യണം. എന്നിട്ട് പിന്നെ ഒരു എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യണം നല്ലപോലെ. അത് കഴിഞ്ഞ് നമുക്ക് ഒഴിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഒരു വേസ്റ്റ് ക്ലോത്ത് ഒക്കെ കയ്യിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലായിടത്തും പെയിൻ്റ് ആവും, പിന്നെ അത് പോകത്തുമില്ല എളുപ്പം. ടർപ്പനും വാങ്ങിക്കണം അതൊക്കെ ചെയ്യാൻ വേണ്ടി, പെയിൻ്റൊക്കെ പോകാൻ വേണ്ടി. സോ മെയിൻലി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ബ്രൗണ്, ഓറഞ്ച്, ഗ്രീൻ, ഗോൾഡൻ യെല്ലോ, പിന്നെ ക്രീം കളർ. ഇത് ഞാൻ യെല്ലോയും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ക്രീം ആക്കിയതാണ്. ഇത് ബ്ലാക്ക് കളർ, പിന്നെ കുറച്ച് ബ്രൗൺ, ബ്രൗണിനകത്ത് ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ റെഡ്. സോ ഇതെല്ലാമാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാൻ പോകുന്ന കളറുകൾ. അപ്പോൾ ആദ്യം ഈ റോളർ ഡിഷിലോട്ട് നമ്മുടെ കളർ ഒഴിച്ചിട്ട് റോളർ വെച്ച് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഭിത്തിയിലോട്ട്.
അപ്പോൾ നമുക്ക് ഡേ വണ്ണിലേക്ക് തുടങ്ങാം. ഇത് ഡേ വണ്ണാണ്, ടൈം ലാപ്സ് എടുത്തിരിക്കണം ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാം. സോ ഇവിടെ ഞാൻ വരയ്ക്കണ ഒരു അർദ്ധനാരീശ്വരൻ്റെ പടമാണ് മ്യൂറൽ. ഞാൻ കൂടുതലും യെല്ലോ കളറാണ് വരയ്ക്കണേ, ബിക്കോസ് എനിക്കൊരു ക്ലാസിക് ട്രഡീഷണൽ മറൂൺ ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനിൽ ചെയ്യണമെന്നാണ് തോന്നിയത്. അപ്പം അത് കാരണം ഞാൻ കൂടുതൽ യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട് ബേസ് കളറായിട്ട്. അപ്പോൾ ഈ പെയിൻറ്റ് എനിക്ക് തോന്നുന്നു പ്രിഫറബ്ലി വാൾ പെയിൻറ്റിങ്ങിന് ബെസ്റ്റ് പെയിൻറ് അല്ലായിരിക്കും, ബിക്കോസ് ഒത്തിരി ഒട്ടുന്നുണ്ടായിരുന്നു ഈ പെയിൻറ്. അത് ഡ്രൈ ചൊവ്വ ആവാത്തതുകൊണ്ടായിരിക്കും ആയിരിക്കണം അത് ഒട്ടണേ. എൻ്റെ കയ്യിൽ കുറേ ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പം രണ്ട് സൈഡിലും പെയിൻറ് ചെയ്യുമ്പം എൻ്റെ കയ്യിലെ പെയിൻറ് ഒട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ. ഈ പെയിൻറ് യൂസ് ചെയ്യുമ്പം എനിക്ക് തോന്നണേ വാട്ടർ ബേസ്ഡ് പെയിൻറ് ആയിരുന്നെങ്കിൽ ഇത് വേഗം ഡ്രൈ ആയിട്ട് ചിലപ്പം കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലായിരുന്നു. അപ്പോൾ ഓയിൽ പെയിൻറ് ആണ് അഥവാ നിങ്ങളും വരയ്ക്കാൻ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഒട്ടും കയ്യിൽ കുറേ. അപ്പോൾ അത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണം. പക്ഷേ എങ്ങനെയോ ഞാനത് ചെയ്തു, ഇച്ചിരി അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കൈയൊക്കെ അതിന് പാകം വെച്ച് ചെയ്തു. പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കണമുണ്ടെങ്കിൽ ഇത് കുറേ ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരിക്കും, കുറേ സമയമെടുക്കും. എനിക്ക് തന്നെ ഇത് രണ്ട് മുഴുവൻ ദിവസം എടുത്തായിരുന്നു. എന്നുവെച്ചാൽ വേറെ ഒരു പണിയും ചെയ്യാതെ ഇത് മാത്രം ചെയ്ത് രണ്ട് മൊത്തം ദിവസം. അത് ഡ്രൈ ആവാനും കുറേ അധികം സമയം വേണം, പക്ഷേ ഞാൻ രണ്ട് ദിവസത്തെ എങ്ങനെ തീർത്തു അത്. പിന്നെ നമ്മുടെ വരയ്ക്കുന്ന സ്പീഡും പെയിൻറ്റിങ്ങിൻ്റെ സ്പീഡും ഡിപ്പെൻഡ് ചെയ്യും കുറേ അധികം സമയമൊക്കെ. എന്നിട്ട് പിന്നെ ഈ ഡ്രൈയിങ് പ്രോസസ്സും കുറച്ച് അധികം കൂടുതൽ ടൈം വേണം ഈ ഓയിൽ ബേസ്ഡ് പെയിൻറ് ആയതുകൊണ്ട്. ചിലപ്പം വാട്ടർ ബേസ്ഡ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ വേഗം കഴിഞ്ഞാനേ. സോ ഇനി നമുക്ക് ഡേ ടൂവിലേക്ക് തുടങ്ങാം. ഡേ ടൂവിൽ ഞാൻ ബോർഡർ വരയ്ക്കുന്നതിനായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് കുറച്ച് ട്രയൽ ആൻഡ് എററൊക്കെ സംഭവിച്ചായിരുന്നു. ഞാൻ ആദ്യം നമ്മുടെ മാർക്കർ വെച്ച് ബോർഡർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ബോർഡർ അങ്ങനെ ആദ്യമൊക്കെ വരച്ചപ്പം ഒത്ത്, പക്ഷേ പിന്നീട്
അത് മാർക്കറിൻ്റെ കളറൊക്കെ പോയി, എന്നിട്ട് അത് ചുവന്നൊന്നും ആവുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ബ്രഷിലേക്ക് തന്നെ തിരിച്ചു പോയി, എന്നിട്ട് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ബ്രഷ് വെച്ച് തന്നെ പിന്നെ ഔട്ട്ലൈൻ എല്ലാം ചെയ്തത്. എനിക്ക് ഇച്ചിരി അണ്ടർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുറേ ഏനും ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് ബ്രഷ് വെച്ച് ചെയ്യുമ്പം കറക്റ്റായിട്ട് വരുമോ എന്നുള്ള ഒരു പേടി വെച്ച് ഞാൻ ആദ്യം മാർക്കർ വെച്ച് ചെയ്തേ, പക്ഷേ അത് ഒത്തില്ല. അതുകൊണ്ട് പിന്നീട് എന്തായാലും ഞാൻ ബ്രഷ് വെച്ച് തന്നെ എല്ലാം ചെയ്തത്. ഈ വീഡിയോയുടെ ലൈറ്റിംഗ് കുറച്ച് മുകളിലും താഴും പോകണുണ്ട്. അത് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നാച്ചുറൽ ലൈറ്റിലായിരുന്നു ആദ്യം വീഡിയോ എടുത്തത്. അത് കാരണം ഇങ്ങനെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് വീഡിയോയിൽ. അപ്പം പിന്നെ ഞാൻ ഈ ബ്രഷ് വെച്ചാൽ എല്ലാം ഔട്ട്ലൈനും ചെയ്തത്. ഇച്ചിരി നിങ്ങൾ ബോൾഡറായിട്ട് ഔട്ട്ലൈൻ ചെയ്താലേ ഇതിനകത്ത് കാണത്തുള്ളൂ. അപ്പം അത് ഒന്ന് മനസ്സിൽ വെച്ചേരെ. എന്നിട്ട് ഞാൻ ഔട്ട്ലൈൻ ചെയ്തതെല്ലാം പോസ്റ്റർ കളർ വെച്ചിട്ടാണ്. സോ ഇനി നമുക്ക് ഡേ ത്രീയിലേക്ക് കടക്കാം. ഡേ ത്രീയിൽ ഞാൻ കുറച്ച് ടേപ്പ് സൈഡിൽ ഒട്ടിച്ചിരുന്നു. ഇത് പ്രൈമർ ചെയ്തപ്പോഴും ഞാൻ ചെയ്തിരുന്നു. ഈ പെയിൻ്റ് നമ്മൾ വിചാരിക്കുന്ന പോർഷനേക്കായാലും പുറത്തോട്ട് പോകാതിരിക്കാൻ ആ ടേപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കോച്ച് ടേപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ മെറൂൺ കളർ വെച്ച് മൊത്തവും ഔട്ട്ലൈന് ചെയ്യുക. സോ റോളർ വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഒത്തിരി വേഗത്തിൽ ചെയ്യാൻ ഒത്ത എനിക്ക്. അപ്പോൾ റോളർ വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഇങ്ങനെ വലിയ പോർഷൻ നിങ്ങൾക്ക് പെയിൻറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ പെയിൻറ്റിങ് പ്രോസസ്സ് കഴിഞ്ഞത്. ഇത് ഞാൻ ഡ്രൈ ചെയ്യാൻ ഒരു മൊത്തം ദിവസം കൊടുത്തിട്ടുണ്ട്. സോ ഓയിൽ ബേസ്ഡ് ആയതുകൊണ്ട് ഡ്രൈയിങ്ങിന് കുറേ അധികം സമയം എടുത്തു. സോ നമുക്കിനി ഡേ ഫോറിലേക്ക് തുടങ്ങാം. ഇത് ലാസ്റ്റ് ഡേ ആണ്. സോ ഞാനിനി ഇത് വാൾ ഡെക്കോർ സെക്ഷനാണ്. ഇവിടെ ഞാൻ ബാസ്കറ്റ്സ് ആണ് യൂസ് ചെയ്തത്, ബാംബു ബാസ്കറ്റ്സ്. സോ എനിക്ക് ഡൈനിങ് ഏരിയയിലായിട്ട് വേണ്ടിയായിരുന്നു ഈ ഡെക്കറേഷൻ ഞാൻ ചെയ്തത്. അത് കാരണം ഞാൻ വിചാരിച്ചു ബാസ്കറ്റ്സ് ഒരു നല്ല ഡെക്കറേഷൻ ആയിരിക്കും ഡൈനിങ് ഏരിയയിലായിട്ട്. ഈ ബാസ്കറ്റ്സ് എല്ലാം ഞാൻ വാങ്ങിച്ചത് ഡെയ്സി ലൈഫ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അവരുടെ നല്ലതായിരുന്നു ബാസ്കറ്റൊക്കെ, എന്നിട്ട് ഇങ്ങനെ നല്ല ക്യൂട്ട് പാക്കേജിങ്ങിലായിരുന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ബാംബു ബാസ്കറ്റ് ഓൺലൈൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ ജൂട്ടിൻ്റെ കോസ്റ്റർ വാങ്ങിച്ചിരുന്നു. ഇത് രണ്ടെണ്ണം ആമസോണിൽ നിന്നാണ് രണ്ടും വാങ്ങിച്ചത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡബിൾ സൈഡഡ് ടേപ്പാണ് ഈ ബാസ്കറ്റൊക്കെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. സോ ഈ ടേപ്പാണ് ഞാൻ യൂസ് ചെയ്യണേ. സോ ഇപ്പം ഞാൻ എല്ലാ ബാസ്കറ്റ്സും പിന്നെ ആ ജൂട്ടിൻ്റെ കോസ്റ്ററും ഒക്കെ ഒട്ടിക്കുക ഡബിൾ സൈഡഡ് ടേപ്പ് വെച്ച്. ആദ്യം ഞാൻ സ്കോച്ച് ടേപ്പ് വെച്ച് കുറച്ച് ഡ്രൈ ആയിട്ട് വെച്ച് നോക്കുന്നുണ്ട് ഇതാണോ അതാണോ സൂട്ട് ആവുന്നതെന്നുള്ളത്. പിന്നെയാണ് ഞാൻ പെർമനൻറ്റ് ആ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കണേ. സോ ഇതാണ് ഫിനിഷ്ഡ് എൻ്റെ ഡെക്കറേഷനും വാൾ പെയിൻറ്റിങ്ങും. സോ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തോന്നണേന്നുള്ളത്. എന്നിട്ട് ഇതാണ് ഞാൻ ബാസ്കറ്റ് മുകളിൽ ഒട്ടിച്ചിരിക്കണേ. ഇത് ഇങ്ങനെ ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചെറിയ ബാസ്കറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഗിഫ്റ്റായിട്ട്. അത് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക്. സോ ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തിരിക്കണേ. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ നിങ്ങൾ ഇനിയും പറയൂ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ എനിക്ക് അറിയിക്കൂ. സോ ഇങ്ങനെയാണ് എൻ്റെ വാൾ പെയിൻറ്റിങ് പ്ലസ് വാൾ ഡെക്കോർ. ഇപ്പോൾ എൻ്റെ ഡൈനിങ് ഏരിയ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് എത്ര നല്ല ഭംഗിയുണ്ട്, നമ്മുടെ സ്പേസിൽ നല്ലൊരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഡൈനിങ് ഹാൾ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ അധികം. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് കമൻസിൽ അറിയിക്കൂ. ലൈക്ക് ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ.
അപ്പോൾ ഇതായിരുന്നു എൻ്റെ വാൾ പെയിൻറ്റിങ് പ്ലസ് ഡി ഐ വൈ ഡെക്കോർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങളുടെ ഹൗസ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്, ബിക്കോസ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്താലേ മനസ്സിലാവും. അപ്പോൾ പ്ലീസ് അത് ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.